ഇനി നമുക്ക് സദ്യക്കുള്ള ക്യാബേജ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിവിടെ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ അരിഞ്ഞെടുക്കാൻ പോകുന്നത്. വളരെ കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് നീളമാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞെടുത്ത ക്യാബേജ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് സവാളയും അതുപോലെ എരിവിനാവശ്യമുള്ള പച്ചമുളകും പിന്നെ രണ്ട് പിടി തേങ്ങയും കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നല്ല ബലം കൊടുത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതവിടെ മാറ്റി വെക്കുമ്പോഴത്തേക്ക് നമുക്കിനി കടുക് വറക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. കടുക് പൊട്ടി വന്നാൽ ഉഴുന്ന പരിപ്പും ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും തേങ്ങയും കൂടിയിട്ടുള്ള കൂട്ട് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിനി നമ്മൾ അടച്ചു വെച്ചല്ല വേവിക്കുന്നത്, ചെറുതീയിലിട്ട് ആണ് വേവിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.